കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടർഫ് 15,000 സ്ക്വയർ മീറ്റർ. എത്രയാ ചിലവെന്നറിയോ? ഒരു മണിക്കൂർ കളിക്കാൻ വെറും 600 രൂപ. എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാ. സ്ഥലം എവിടെയാണെന്ന് കൃത്യം അറിയണമെങ്കിൽ വീഡിയോ കാണാം. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 18 സ്പോർട്ടിംഗ് സിറ്റി എന്ന ഈ ഒരു ടർഫ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ലഭിച്ച വിവരങ്ങൾ വെച്ച് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ ടർഫ് അത് ദേ ഈ സ്പോർട്ടിംഗ് സിറ്റിയാണ്. MLA മാരും ജനപ്രതിനിധികളും ഒക്കെ ആയിട്ട് ഒരു നാടിൻ്റെ ഉത്സവം പോലെ തന്നെയാണ് ഈ ഒരു ടർഫിൻ്റെ ഉദ്ഘാടനവും ഇവർ നടത്തിയത്. ഈ ഉയരത്തിലും നീളത്തിലും മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ ടർഫുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളില്ലേ, ഡ്രസ്സിംഗ് റൂം, ഓഫീസ്, ടോയ്ലറ്റ്, പാർക്കിംഗ്, ഇവയിലൊക്കെയും ഈ സ്പോർട്ടിംഗ് സിറ്റി മികച്ചു തന്നെയാണ് നിൽക്കണേ. നീളത്തിനുള്ള ദൂരം 50 മീറ്റർ ആണ്, കുറുകെയുള്ളത് 30 മീറ്ററും. അതുകൊണ്ട് തന്നെ 9x9 കളിക്കാൻ നല്ല ബെസ്റ്റ് ടർഫ്. ഈ ഒരു ടർഫിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പിച്ച്. സാധാരണ നമ്മൾ ടർഫുകളിൽ കണ്ടുവരുന്നത് മാറ്റ് ഉപയോഗിച്ച് ക്രിക്കറ്റ് പിച്ച് ഒരിക്കലാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും സ്വാഭാവികമായിട്ടുള്ളൊരു സ്പീഡ് ബോളിനുണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ബിൽറ്റിനായിട്ടൊരു പിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ടർഫിലൂടെ ഓടി കളിക്കുമ്പോഴത്തേക്ക് ബോളർമാരുടെ ഗ്രിപ്പ് നഷ്ടമാവുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനൊരു സംഭവമേ സംഭവിക്കില്ല. വളരെ മികച്ച രീതിയിലുള്ളൊരു ക്രിക്കറ്റ് പിച്ചും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും നല്ലൊരു ദൂരം ഉള്ളതുകൊണ്ട്, ഒരു 50 മീറ്ററെങ്കിലും സ്ട്രെയിറ്റ് ബൗണ്ടറി ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയൊരു ടർഫുമാണിത്. നിങ്ങളുടെ ആ ലൈറ്റ് കണ്ടോ? ആ ലൈറ്റുകൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുന്നത്. അതാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് പോലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്ക് ബൗളിംഗ് എൻഡിലായിട്ടായിരിക്കും ആ ഒരു ലൈറ്റ് വരിക. ബാറ്റ്സ്മാന് അത് കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ലൈറ്റ് ഉയർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ സ്പോർട്ടിംഗ് സിറ്റി എന്ന കാര്യത്തിൽ ഇനി സസ്പെൻസ് ഒന്നും വയ്ക്കുന്നില്ല. നമ്മുടെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലങ്കോട്, പെരിങ്കുളത്താണ് ഈ ഒരു സ്പോർട്ടിംഗ് സിറ്റി എന്ന ഗംഭീരൻ ടർഫ് സ്ഥിതി ചെയ്യുന്നത്. ഇനാഗുറേഷനും കൂടെ ചേർത്ത് നമുക്ക് നൈറ്റ് വരുന്നത് വെറും 1200 രൂപ മാത്രമാണ്, ഒരു അവേഴ്സ്. പിന്നെ നമുക്ക് ഡേ ടൈം വന്നിട്ട് നമ്മൾ ഓഫർ പ്രമാണിച്ചിട്ട് 600 600 രൂപ മാത്രമാണ് ഡേ ടൈമിൽ. ആറ്റിങ്ങൽ, വർക്കല, ചിറയങ്കീട് ഭാഗത്തുള്ളവർക്ക് ഉറപ്പായിട്ടും വന്ന് ഓണം വെക്കേഷൻ അത് കഴിഞ്ഞു ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. ഇത്രയും വലിയൊരു ടർഫിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം സിറ്റിയിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ടർഫ്, അത്രയും ഹൈറ്റുള്ള ടർഫ്. ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഭയങ്കര ഒരു, നമ്മൾ സാധാരണ ടർഫുകളിൽ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നമുക്ക് സ്ട്രെയിറ്റ് കളിക്കാൻ മാത്രം, അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് ഈ ഒരു സൈഡ് തന്നെ കൊച്ചുകുട്ടികൾക്ക് നല്ല അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഓഫ്സൈഡ് ലെഗ് സൈഡ് ഉണ്ട്. സ്ട്രെയിറ്റ് അത്യാവശ്യം നല്ല ഒരു കളിക്കാർക്ക് മാത്രം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് ഡിസ്റ്റൻസുമാണ്. ഇൻഡോർ മാക്സിമം വലിയൊരു ടർഫാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ആറ്റിങ്ങലിലേക്ക് വന്നിട്ടുള്ളത്. സ്ഥലം MLA ശ്രീ വി ശശി ആയിരുന്നു ഈ ടർഫ് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്തത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ കിക്ക് ഓഫും ആദ്യമായി ചെയ്തു. MLA കൂടാതെ സമീപ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മറ്റ് ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാത്തിനും സർവോപരിയായി പെരിങ്കുളത്തെ നല്ലവരായ നാട്ടുകാർ ഇവരെല്ലാവരും ചേർന്നൊരു ഉത്സവം പോലെയായിരുന്നു ഈ ഒരു ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് ശേഷം KCB FC യും കോവളം FC യും തമ്മിലൊരു സൗഹൃദ മത്സരം, സൗഹൃദം പേരിൽ മാത്രമേ ഉള്ളൂ, വാശിയേറിയ ഒരു ഫുട്ബോൾ പ്രദർശന മത്സരം ഉണ്ടായിരുന്നു. വാശിയേറിയ ആ മത്സരത്തിനൊടുവിൽ കോവളം FC യെ തോൽപ്പിച്ചുകൊണ്ട് KCB FC വിജയിക്കുകയുണ്ടായി. വിജയികൾക്ക് സമ്മാനവും ഈ ടർഫിൻ്റെ അധികൃതർ തന്നെ നൽകുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഓഫർ മറക്കരുത്. ഈ ഒരു ഓണം കഴിയുന്നവരെ, ഈ ഒരു ഓണക്കാലത്ത് അടുത്തൊരു 10-12 ദിവസത്തേക്ക് നിങ്ങൾക്ക് 1200 രൂപയ്ക്ക് നൈറ്റും 600 രൂപയ്ക്ക് വെറും 600 രൂപയ്ക്ക് ഡേ ടൈമും മണിക്കൂറിന് ഈ ടർഫ് ഫുള്ളായി കളിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ളവർ ധൈര്യമായിട്ട് ഈ പെരിങ്കുളത്തെ സ്പോർട്ടിംഗ് സിറ്റിയിലേക്ക് വന്നോളൂ. ബൈ ഫ്രം ഹംഗ്രി ബാക്ക് പാക്കർ.